പണ്ടനുഭവിച്ച യാതനകൾക്കും പീഡനങ്ങൾക്കും പകരമായി തങ്ങൾക്കിനി കുറച്ചു കാലം സുഖിച്ച് ജീവിച്ചാൽ എന്താ എന്ന് ചിന്തിക്കുന്ന കരുണനെ പോലുള്ളവരെ വ്യാമോഹിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. പക്ഷേ ചതിച്ചും വഞ്ചിച്ചും കൂട്ടിക്കൊടുത്തുള്ള ഈ ജീവിതം ഒരു ജീവിതമാണോടോ? മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും മകൾ വീണ വിജയനെയും പൂട്ടാനായി കച്ചകെട്ടി ഇറങ്ങിയ പൊതുപ്രവർത്തകൻ ഗിരീഷ് ബാബു മരണപ്പെട്ടിരിക്കുന്നു. എന്റെ ദൈവമേ, അടുത്തത് ആര് എന്നുള്ള ചോദ്യമാണ്. അത് സ്വപ്ന സുരേഷാണോ? എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. തമ്പി, രണ്ട് കസേര എടുത്ത് പുറത്തേക്കിടുക. ഞങ്ങൾ സ്വപ്ന സുരേഷുമായി ഇക്കാര്യം സംസാരിച്ചപ്പോൾ സ്വപ്ന സുരേഷ് പറയുന്നത് അടുത്തത് ഞാനായിരിക്കും. സത്യമാണോ ഈ പറയുന്നത്? എന്റെ മരണം ഞാൻ തന്നെ മുന്നിൽ കാണുന്നുണ്ട്. സഹാക്കളിനെ ജീവിക്കാൻ അനുവദിക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഞാൻ പോകുന്നതിന് മുൻപ് മുഖ്യനെയും മകളെയും എത്തിക്കേണ്ടടുത്ത് എത്തിച്ചിട്ടേ മാത്രമേ ഞാൻ മടങ്ങുകയുള്ളൂ. എല്ലാ തെളിവുകളും എത്തിക്കേണ്ടടുത്ത് ഞാൻ എത്തിച്ചിട്ടുണ്ട്. എല്ലാരോടും കളിക്കുന്നത് പോലെ സ്വപ്നയോട് കളിക്കാൻ നിൽക്കരുത് എന്നാണ്. എന്തോ എങ്ങനെ ഗുണ്ടായസമാണല്ലോ കേരളത്തിൽ നടക്കുന്നത്. ഹി കൻ ടേക്ക് എനിബഡീസ് ലൈഫ്. അടുത്ത ടേൺ എന്റേതാണെന്ന് സോഷ്യൽ മീഡിയ പറയുന്നുണ്ടെങ്കിൽ അതിൽ ചിലപ്പോ സത്യം ഉണ്ടാവും. പോകുന്നതിന് മുമ്പ് ഐ മേക്ക് ഷുവർ ദ ഹോൾ ഫാമിലി ഈസ് സെൻറ് ടു ദ റൈറ്റ് പ്ലേസ്. That's all what I have to say. നിങ്ങൾ കൂടുതൽ കളിച്ചാൽ ശരിക്കും സെൻട്രൽ ജയിലിൽ കിടക്കേണ്ടി വരും. ഇനിയും കേൾക്കാനുള്ള മുസ്ലിം പോർ ഇദ്ദേഹത്തിനില്ല. ലാൽ സലാം സഖാവേ, സത്യം കേട്ടോ.